നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയും മന്ത്രിമാരുടെ സംഘവും വീണ്ടും വിദേശത്തേക്ക് പോകാനുള്ള നീക്കത്തിലാണ്. ലോക കേരള സഭയ്ക്കായിട്ടാണ് അവരുടെ യാത്ര. അടുത്ത മാസം 19 മുതൽ 22 വരെ സൗദി അറേബ്യയിൽ നടക്കുന്ന ഈ മേഖലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വിദേശയാത്രയ്ക്ക് അനുമതി തേടിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയും സംഘവും. കേന്ദ്രത്തിന് ഈ ഒരു കാര്യം അപേക്ഷിച്ചുകൊണ്ടുള്ള അപേക്ഷ നൽകുകയും ചെയ്തു. കേന്ദ്രം അനുവദിക്കുമോ ഇല്ലയോ എന്നതാണ് ഇവിടെ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യചിഹ്നം. സൗദി സമ്മേളനത്തെക്കുറിച്ച് ലണ്ടൻ സമ്മേളന സമയത്ത് തന്നെ തീരുമാനിച്ചതായിരുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഈ വർഷം 2 മേഖലാ സമ്മേളനങ്ങളായിരുന്നു പ്രഖ്യാപിച്ചത്. അമേരിക്കൻ സമ്മേളനം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒക്ടോബറിൽ സൗദി മേഖലാ സമ്മേളനം നടക്കും. മാത്രമല്ല കേരളത്തിലെ സമ്മേളനവും നടക്കാനിരിക്കുകയാണ്. ലോക കേരള സഭയ്ക്ക് 2 മാസം മുമ്പ് 2.5 കോടി അനുവദിച്ച് സർക്കാർ ഉത്തരവിട്ടിരുന്നത് ഏറെ ശ്രദ്ധേയമായിരുന്നു. മേഖലാ സമ്മേളനം, യാത്ര, പരസ്യ പ്രചാരണം തുടങ്ങിയ കാര്യങ്ങൾക്കായിരുന്നു തുക അനുവദിച്ചത്. മേഖലാ സമ്മേളനത്തിന്റെ പബ്ലിസിറ്റി, യാത്ര, ആഹാരം എന്നിവയ്ക്ക് 50 ലക്ഷം, ലോക കേരള സഭ നിർദ്ദേശം നടപ്പാക്കാൻ വിദഗ്ധരെ എത്തിക്കുക, പ്രചാരണം എന്നിവയ്ക്ക് 1.5 കോടി, വെബ്സൈറ്റ് പരിപാലനം, ഓഫീസ് ചെലവ് എന്നിവയ്ക്കും 50 ലക്ഷം എന്നിങ്ങനെയായിരുന്നു 2.5 കോടി അനുവദിച്ചത്. സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളം ഞെരുങ്ങുന്നതിനിടെയായിരുന്നു പണം അനുവദിച്ചത്. ഇത് വിമർശന വിധേയമായിരുന്നു. അതേസമയം മെയ് മാസത്തിൽ നിക്ഷേപക സംഗമത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രിക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അനുമതി നിഷേധിച്ച കാര്യം നാം അറിഞ്ഞതാണ്. കേന്ദ്രം വിലക്കിയതോടെ മുഖ്യമന്ത്രി അന്നത്തെ UAE യാത്ര ഉപേക്ഷിച്ചിരുന്നു. മുഖ്യമന്ത്രി പങ്കെടുക്കേണ്ട പ്രാധാന്യമില്ല എന്നായിരുന്നു കേന്ദ്രം ഉന്നയിച്ച വാദം. മെയ് മാസം 8 മുതൽ 10 വരെയായിരുന്നു അബുദാബി നിക്ഷേപക സംഗമം. ഇതിൽ പങ്കെടുക്കാൻ വേണ്ടിയായിരുന്നു മുഖ്യമന്ത്രി കേന്ദ്രത്തിന്റെ അനുമതി തേടിയത്. പക്ഷേ കേന്ദ്രവും പ്രധാനമന്ത്രിയുടെ ഓഫീസും അനുമതി നിഷേധിച്ചു. മന്ത്രി മുഹമ്മദ് റിയാസിനും മീറ്റിൽ ക്ഷണമുണ്ടായിരുന്നു. അനുമതി തേടിയുള്ള ഫയൽ വിദേശകാര്യമന്ത്രി നേരിട്ട് പരിശോധിച്ചിരുന്നു. പരിപാടിയുടെ ഗോൾഡൻ സ്പോൺസറാകാൻ കേരളം 1.5 കോടി നൽകിയിരുന്നു. നിക്ഷേപക സംഗമത്തിന്റെ പ്രധാന സ്പോൺസർമാരിൽ ഒന്ന് കേരള സർക്കാരായിരുന്നു. ഗോൾഡൻ സ്പോൺസറാകാൻ നൽകേണ്ടത് 1.5 കോടി രൂപയാണ്. ഇൻവെസ്റ്റ്മെന്റ് ഡെസ്റ്റിനേഷൻ ഫോറത്തിന് 32 ലക്ഷം വേറെ നൽകണം. UAE സർക്കാരിന്റെ പ്രത്യേക ക്ഷണം പ്രകാരം വാർഷിക നിക്ഷേപ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ മെയ് 7 മുഖ്യമന്ത്രി എത്തേണ്ടിയിരുന്നത്. 4 ദിവസത്തെ സന്ദർശനമായിരുന്നു നിശ്ചയിച്ചിരുന്നത്. മന്ത്രിമാരായ പി രാജീവും PA മുഹമ്മദ് റിയാസും UAE മുഖ്യമന്ത്രിയോടൊപ്പം വിവിധ ചടങ്ങുകളിൽ പങ്കെടുക്കാനിരുന്നതാണ്. എന്നാൽ പലവിധ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്രം അനുമതി നിഷേധിക്കുകയായിരുന്നു. അതുകൊണ്ട് അന്ന് നിക്ഷേപക സംഗമത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രിക്കും സംഘത്തിനും കഴിഞ്ഞിരുന്നില്ല. എന്നാലും ഇപ്പോൾ ഇതാ ലോക കേരള സഭയ്ക്കായിട്ടുള്ള ആ ഒരു മേഖലാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സൗദി അറേബ്യയിലേക്ക് പോകാനുള്ള നീക്കത്തിലാണ് മുഖ്യമന്ത്രിയും സംഘവും. കേന്ദ്രത്തിനോട് അപേക്ഷ കൊടുത്തിരിക്കുകയാണ് ഈ ഒരു യാത്രയ്ക്കുള്ള അനുമതിക്കായി. അവർ അനുവദിക്കുമോ ഇല്ലയോ എന്നത് ഏറ്റവും വലിയ ചോദ്യചിഹ്നമായി മുന്നിൽ നിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.